നമസ്കാരം അരികിൽ നിൽക്കുമ്പോൾ നേഴ്സ് അമ്മയാകും കരുതലിന്റെ കരസ്പർശത്തിൽ വേദനകളെ വേർപ്പെടുത്തുന്ന സമർപ്പിത ജീവിതങ്ങൾ എന്ത് പ്രകാശമാണതിന് അവർക്കാണ് കോവിഡ് പത്തൊൻപത് ഇന്ന് ലോകാരോഗ്യ ദിനം സമർപ്പിക്കുന്നത് പക്ഷേ ഈ സന്ദേശമൊന്നും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളും മുതലാളിമാരും തിരിച്ചറിയുന്നുമില്ല ഇതാണ് ലോകത്തെങ്ങും കരുതലുമായി നിറയുന്ന മാലാഖമാരായ മലയാളി നേഴ്സുമാർക്ക് വിനയാകുന്നത് അമേരിക്കയിലും ബ്രിട്ടനിലും യൂറോപ്പിന്റെ മറ്റിടങ്ങളിലും എല്ലാം കരുതലായി അവരുണ്ട് എന്നാൽ കോവിഡിൽ രോഗപരിചരണം നടത്തുന്ന ഇവരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് മുംബൈ ആശുപത്രിയിലെ നാൽപ്പത്തി ആറ് മലയാളി നഴ്സുമാർക്ക് കോവിഡ് പടർന്നത് ആശുപത്രി മാനേജ്മെന്റിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിന്റെ ഫലമാണ് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഡൽഹി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എട്ട് മാസം ഗർഭിണി ഉൾപ്പെടെ ഏഴ് മലയാളി നഴ്സുമാർക്കും മുംബൈ ജസ്റ്റ് ലോക് ആശുപത്രിയിൽ രണ്ടുപേർക്കും കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ട് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതോടുകൂടി മുംബൈയിലും ൂടി കോവിഡ് ബാധിച്ച മലയാളി നഴ്സുമാർ അൻപത്തിയേഴായി യു എസിലും ബ്രിട്ടനിലുമായി മൂന്ന് മലയാളി നഴ്സുമാരും ഒരു ആശുപത്രി അനുബന്ധ ജോലിക്കാരനും കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിരുന്നു അൻപത്തിമൂന്ന് ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ മുംബൈ വൊക്കാട് ആശുപത്രി അധികൃതർ ടപ്പിച്ചു അവർ നിൽക്കുന്നത് മഹാമാരിയുടെ നേർക്കുനേരെയാണ് അനുദിനം വരുന്ന വാർത്തകളിൽ അവരുടെ വേദനയും കണ്ണീരുമുണ്ട് അവർക്ക് വേണം നമ്മുടെ പിന്തുണ എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ നിരവധി പരിമിതികൾക്കിടയിലാണ് നഴ്സുമാർ ജോലി ചെയ്യുന്നത് കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികൾ പടരുമ്പോൾ വേണ്ടത്ര സുരക്ഷാ ഉപാധികൾ പോലും ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരാറുമുണ്ട് സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ചും ജോലി ഭാരവും കൂടുതലാണ് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ വേറെയും ആശുപത്രിയുടെ കരുതലില്ലായ്മ കൂടിയാകുമ്പോൾ മാറാരോഗങ്ങളും മഹാമാരികളും ഇവരെ തേടിയെത്തും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ നിന്നും രോഗം പകരാം ആശുപത്രി അന്തരീക്ഷം രോഗം പകരാനുള്ള സാധ്യത കൂടിയ സ്ഥലവുമാണ് ഏതു രോഗിയെ പരിചരിക്കുമ്പോഴും കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക മാസ്കും ഗ്ലൗസും ഉപയോഗിക്കുക എന്നതാണ് കോവിഡ് കാലത്തെ പ്രധാന മുൻകരുതൽ ഇതുപോലും നഴ്സുമാർക്ക് ലഭ്യമാകുന്നില്ല എന്നതാണ് മുംബൈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് ആശുപത്രിയിലെ ലിഫ്റ്റ് കഴിയുന്നതും ഉപയോഗിക്കാതെ കോണിപ്പടി കയറുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നഴ്സുമാരോട് ഡോക്ടർമാർക്ക് നൽകാനുണ്ട് വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ നന്നായി കുളിച്ച് വസ്ത്രങ്ങൾ മാറിയതിനു ശേഷം മാത്രമേ വീട്ടിലെ പ്രായമുള്ളവരുമായും കുട്ടികളുമായും ഇടപഴകാവൂ ആശുപത്രിയിൽ കൊണ്ടുപോയ പേന മൊബൈൽ ഫോൺ കണ്ണട തുടങ്ങിയവ സോപ്പ് വെള്ളം ഉപയോഗിച്ചു സാനിറ്റൈസർ ഉപയോഗിച്ചോ തുടച്ച് വൃത്തിയാക്കാൻ മറക്കരുത് എന്നും നിർദ്ദേശമുണ്ട് പതിനായിരക്കണക്കിന് നിരാലംബരുടെ പ്രാർത്ഥനയും സ്നേഹവും കരുതലും മാത്രം നേഴ്സുമാർക്ക് കരുതലായുള്ളത് എന്നാണ് മുംബൈയിലെയും മറ്റും സംഭവവികാസങ്ങൾ വിശദീകരിക്കുന്നത്